നമസ്കാരം എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റ് ഏതാണ്ട് അവസാന അവസാനഘട്ടത്തോട് അടുക്കുകയാണ് അപ്പോൾ പലർക്കും തങ്ങൾ തങ്ങളുദ്ദേശിച്ചിട്ടുള്ള ബ്രാഞ്ചുകൾ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല തങ്ങൾ തങ്ങളുദ്ദേശിച്ചിട്ടുള്ള കോളേജുകൾ ലഭിച്ചിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ പലരുടെയും സംശയമെന്ന് പറയുന്നത് പിന്നീട് നടക്കുന്ന മെഡിക്കൽ അലോട്ട്മെന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം മൂലമോ കോളേജുകളിൽ ഒഴിവുകൾ വന്നാൽ അതിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട് ഒന്ന് ഒരു കോളേജിൽ ഒരു പ്രത്യേക കോളേജിൽ അല്പം ഡിമാൻഡ് കുറഞ്ഞ ഒരു ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടിയ ഒരാൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിലേക്ക് മാറാമോ എന്നുള്ള ചോദ്യമാണ് അത് അതേ കോളേജിൽ തന്നെ ബ്രാഞ്ച് ചേഞ്ച് ആണോ എന്നുള്ളത് മറ്റൊരു ചോദ്യം വരാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രാഞ്ച് കിട്ടി പക്ഷേ മറ്റൊരു കോളേജിലാണ് കിട്ടിയത് ആ കോളേജിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട കോളേജിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ മാറാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം വേക്കൻസികൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇത് അവൈൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലർക്കും അറിയേണ്ടതായിട്ടുണ്ട് ഒരുപാട് പേർ അങ്ങനെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ ഇതിൽ നമ്മുടെ കേരള സാങ്കേതിക സർവകലാശാലയുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇക്കാര്യത്തിൽ ആദ്യം പറയാനുള്ളത് ബ്രാഞ്ച് ചേഞ്ച് പോസിബിൾ അല്ല എന്നുള്ളതാണ് കെ ടി യുവിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ റെഗുലേഷനിൽ പറയുന്നത് ഇപ്രകാരമാണ് നോ സ്റ്റുഡൻ ഷാൽ ബി പെർമിറ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ് ടു ചേഞ്ച് ദ ബ്രാഞ്ച് ഓർ സ്ട്രീം ടു വിച്ച് ഹി ഓർ ഷീ ഈസ് അഡ്മിറ്റഡ് ബൈ ദ കോമ്പിറ്റൻ അതോറിറ്റി ഫോർ അഡ്മിഷൻ എ സ്റ്റുഡൻറ്റ് അഡ്മിറ്റഡ് ടു എ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാൽ കണ്ടിന്യൂ സ്റ്റഡിയിങ് ഇൻ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് അൺലെസ് ഹി ഓർ ഷി ഈസ് പെർമിറ്റഡ് ആൻഡ് ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ ഒരു ഇൻ്റർ കോളേജ് ട്രാൻസ്ഫറിൽ പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ഏത് കോളേജിലാണോ ഏത് ബ്രാഞ്ചിലാണോ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ ബ്രാഞ്ചിൽ തന്നെ കുട്ടി അഡ്മിഷൻ ക്ഷമിക്കണം പഠനം തുടരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് തന്നെ വ്യക്തമാണ് ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ പോസിബിൾ ആണ് ഇൻ്റർ കോളേജ് ട്രാൻസ്ഫറിൻ്റെ കണ്ടീഷൻസ് ഇങ്ങനെയാണ് ദ ട്രാൻസ്ഫർ ഷാൽ ബി പെർമിറ്റഡ് ജസ്റ്റ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് തേർഡ് സെമസ്റ്റർ ഈ ഒന്നാം വർഷം തന്നെ വേക്കൻസികൾ വന്നാലും ആ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറാൻ പറ്റില്ല മൂന്നാം സെമസ്റ്ററിൽ അതായത് രണ്ടാം വർഷത്തെ ആദ്യ സെമസ്റ്റർ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ പോസിബിൾ ആവുള്ളൂ ദ ട്രാൻസ്ഫർ ഷാൽ ബി വിത്ത് എഫക്റ്റ് ഫ്രം ദ ഫസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് തേർഡ് സെമസ്റ്റർ ദി ട്രാൻസ്ഫർ ഷാൽ ബി ഓണ്ണി വിദിൻ ദ സാങ്ഷൻഡ് സ്ട്രെങ്ങ് ഓഫ് ദ റെസീവിങ് കോളേജ് അതായത് റെസീവിങ് കോളേജിൽ നിന്ന് ഒരാളാണ് പോയിട്ടുള്ളതെങ്കിൽ ആ ഒരു വേക്കൻസിയിലേക്ക് മാത്രമേ അഡ്മിഷൻ നടക്കുള്ളൂ എ ഐ സീറ്റ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത് എത്ര സീറ്റാണോ അതിനേക്കാൾ കൂടുതൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് മാറാനായിട്ട് സാധ്യതയില്ല ഒരു സീറ്റിലാണ് ആൾ ഒഴിവുള്ളതെങ്കിൽ ആ ഒഴിവുള്ള സീറ്റിലേക്ക് മാത്രമേ അഡ്മിഷൻ നടക്കുള്ളൂ ദ ട്രാൻസ്ഫർ ഷാൽ ബി പെർമിറ്റഡ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഫീസാണ് ഒരേ ഫീസുള്ള കോളേജുകൾക്കിടയിൽ ട്രാൻസ്ഫർ അനുവദിക്കുന്ന രീതിയിലാണ് റൂൾ അതുകൊണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് കോളേജുകൾക്കിടയിൽ ട്രാൻസ്ഫർ പോസിബിൾ ആണ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫിനാൻസിങ് കോളേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ പോസിബിൾ ആണ് ഇതിനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് നോട്ടിഫിക്കേഷൻ ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ഇന്റർ കോളേജ് ട്രാൻസ്ഫർ ബി ഇഷ്യൂഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ജസ്റ്റ് ബിഫോർ ദ കമൻസ് ഓഫ് ദ തേഡ് സെമസ്റ്റർ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അതാത് കോളേജുകളോ കോളേജിൻ്റെ അതോറിറ്റീസോ അല്ല മറിച്ച് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിനുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കാം ദ സ്റ്റുഡൻ ഷാൽ ഓപ്റ്റ് ഓൺലി വൺ കോളേജ് ഫോർ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കോളേജിലേക്ക് മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്ന് മറ്റും നിങ്ങൾ ആ കോളേജിൽ പോയി തന്നെ കൃത്യമായി മനസ്സിലാക്കണം കോളേജുകളുടെ വെബ്സൈറ്റിൽ ഇക്കാര്യം പ്രസിദ്ധീകരിക്കാറുമുണ്ട് ഇഫ് ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസിസ് മോർ ദാൻ ദ വേക്കൻസീസ് അവൈലബിൾ ദ ട്രാൻസ്ഫർ മേ ബി ബേസ്ഡ് ഓൺ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് റാങ്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ കോളേജ് ട്രാൻസ്ഫറുകൾ അനുവദിച്ചിരുന്നത് ആദ്യ രണ്ട് സെമസ്റ്ററുകളുടെ മാർക്കിന്റെ ബേസിസിലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട് എൻട്രൻസിന്റെ റാങ്കിന്റെ ബേസിലായിരിക്കും ഒന്നിൽ കൂടുതൽ അപേക്ഷകർ ഉണ്ടെങ്കിൽ സെലക്ഷൻ നടക്കുക ദ സെലക്ടഡ് കാൻഡിഡേറ്റ് ഷാൽ റെമിറ്റ് എ ഫീ ഓഫ് റുപ്പീസ് ത്രീ തൗസൻഡ് നോ ഫീ ഫോർ എസ് സി എസ് ടി സ്റ്റുഡൻസ് വിദിൻ ദ സ്റ്റിപുലേറ്റഡ് ഡേറ്റ് ടു ദ യൂണിവേഴ്സിറ്റി ആ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനകം വെച്ച് തന്നെ മൂവായിരം രൂപ യൂണിവേഴ്സിറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ ഈ ട്രാൻസ്ഫറിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ നിങ്ങളൊരു കോളേജ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തു ആൻഡ് ഇഫ് ദ കോളേജ് ട്രാൻസ്ഫർ വൺസ് അപ്ലൈഡ് അപ്രൂവ്ഡ് ബൈ ദി റിസീവിംഗ് കോളേജ് ദാറ്റ് വിൽ ബി ഫൈനൽ ആൻഡ് ബൈൻഡിങ് ഓൺ ദ അപ്ലിക്കബിൾ നോ സ്റ്റുഡൻറ്റ് വിൽ ബി പെർമിറ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് ടു റെഫ്യൂസ് ദ ചേഞ്ച് ഓഫ് ദ കോളേജ് വൺസ് ഓഫേഡ് ഒരിക്കൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ കോളേജിൽ നിങ്ങൾക്ക് മാറിയേ പറ്റുള്ളൂ വീണ്ടും ഒരു ഒരു മാറ്റി ചിന്തയ്ക്കുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കില്ല അടുത്തത് ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല ദ ഫോളോയിങ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഷാൽ നോട്ട് ബി എലിജിബിൾ ഫോർ ഇന്റർ കോളേജ് ട്രാൻസ്ഫർ വൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനി മാനേജ്മെൻറ്റ് കോട്ടയൻ എയ്ഡഡ് കോളേജസ് മാനേജ്മെൻറ്റ് കോട്ടായൻ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് സ്റ്റുഡൻസ് അഡ്മിറ്റഡ് അണ്ടർ എൻ ആർ ഐ ഓർ പി ഐ ഒ കോട്ട ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് സ്റ്റുഡൻസ് അഡ്മിറ്റഡ് അണ്ടർ ടോട്ടൽ ഫീവൈവർ സ്കീം സ്റ്റുഡൻസ് അഡ്മിറ്റഡ് ഇൻ എനി സൂപ്പർ ന്യൂമററി സീറ്റ്സ് ഇത്രയും ആൾക്കാർക്ക് ഈ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല ഇതാണ് കോളേജ് ട്രാൻസ്ഫറിനുള്ള നിയമങ്ങൾ